السلام عليكم ورحمة الله تعالى وبركاته. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് പച്ചമരുന്നുകൾ അഥവാ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മുടെ നാട്ടും പുറത്ത് ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്, ഔഷധ ചെടികളുണ്ട്. അത് പല ആളുകൾക്കും അറിയാത്ത അവസ്ഥകളാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രായമുള്ള ഉപ്പമാരി ഉമ്മമാരി ഇവർക്കൊക്കെ ഓരോ മരുന്നുകളെ സംബന്ധിച്ചും അറിയുമായിരുന്നു. എന്തെങ്കിലും കുട്ടികൾക്ക് സംഭവിക്കുമ്പോൾ അവർ ആ മരുന്നുകൾ അപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൊടുത്ത് ആ രോഗം മാറ്റുന്ന പതിവ് പഴയ കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ പലർക്കും ആ മരുന്നുകളെ സംബന്ധിച്ച് ഒരു അറിവും ഇല്ലാത്ത അവസ്ഥകളാണ് കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ വളർന്നുണ്ടാകുന്ന ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം സസ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു ചെറിയ രൂപത്തിലുള്ള വിശദീകരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്കോലം, ഈ അങ്കോലം കൊണ്ട് എന്താണ് ഉപയോഗം എന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ എന്തെല്ലാമാണ് നാം ഉപയോഗിക്കാറുള്ളത്, രോഗശമനത്തിനായി ഉപയോഗിക്കാറുള്ളത് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നും ഇനി തുടർന്നും കുറച്ച് നാളുകളോളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് കാണുക, എന്നാലാണ് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ എന്നുകൂടി ഉണർത്തുകയാണ്. എന്നാൽ ഇന്ന് അങ്കോലം, ഈ അങ്കോലത്തിൻ്റെ വേര്, അതുപോലെ തന്നെ ഇല, അതിൻ്റെ കായ് എന്നീ ഭാഗങ്ങൾ ഔഷധയോഗ്യമായ സസ്യമാണ് ഈ അങ്കോലം. അപ്പോൾ അതിൻ്റെ വേര് മരുന്നിനായി ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ ഇല മരുന്നിനായി ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ കായ്കളും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ അങ്കോലത്തിൻ്റെ വേര്, അതിൻ്റെ തൊലി, ഇല, കായ് എന്നിവ അരഗ്രാം മുതൽ ഒരു ഗ്രാം വരെ എടുത്ത് അരിക്കാടിയിൽ നന്നായി അരച്ച് ദിവസവും രണ്ട് നേരം വീതം കഴിച്ചാൽ അതിസാരം, അതുപോലെ കുഷ്ഠം, അതുപോലെ ഫിരംഗരോഗം, വിഷം എന്നിവ ശമിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ അങ്കോലത്തിൻ്റെ വേര് കഷായം വെച്ച് 25 മില്ലി ലിറ്റർ വീതം രാവിലെയും വൈകിട്ടും കുടിക്കുകയോ, ഇതിൻ്റെ പച്ച വേര് ഇടിച്ചു പിഴിഞ്ഞ ആ നീര് 5 മില്ലി ലിറ്റർ വീതം രണ്ട് നേരം എന്ന ക്രമത്തിൽ 15 ദിവസം പതിവായി കുടിക്കുകയോ ചെയ്താൽ പേപ്പട്ടി കടിച്ചതായ ആ വിഷം, അതുപോലെ അതൊക്കെ ശമിക്കുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ വേര്, തൊലി, ഇല എന്നിവ അരച്ച് പുരട്ടുന്നത് വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന നീര് വേദന, അതുപോലെ വിഷം എന്നിവക്ക് വലിയ ഫലപ്രദമാണ്. ഇപ്പോൾ കരിക്കുന്നം കുത്തിയാൽ അല്ലെങ്കിൽ തേള് കുത്തിയാൽ അതിനൊക്കെ ഞാൻ ഈ പറയുന്നത് പോലെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ വലിയ ഫലം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ അങ്കോല തൈലം, ഈ അങ്കോല തൈലം നാഭിക്ക് താഴെ പുരട്ടിയാൽ ശീകർസ്ഖലനം മാറുകയും
ഇതിൻ്റെ വേരിൻ്റെ മേൽത്തൊലി, വേരുമേൽ ഉണ്ടാകുന്ന ആ മേൽത്തൊലി കഷായം വെച്ചോ അല്ലെങ്കിൽ ചൂർണമാക്കിയോ കഴിച്ചാൽ ഉദര കൃമികൾ നശിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അഗോലത്തിൻ്റെ ഫലമജ്ജ പഞ്ചസാരയും ചേർത്ത് അല്പ അല്പം ചവച്ച് ഇറക്കിയാൽ മോണയിൽ നിന്ന് ഉണ്ടാകുന്ന രക്തസ്രാവം അത് കുറയും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ഞാനീ പറയുന്നത്. ഇൻഷാ അള്ളാഹ് തുടർന്ന് ബാക്കിയുള്ള ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് ഇനിയും ഞാൻ തുടർന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായ ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.